നമസ്കാരം, ന്യൂസ് അറ്റ് വൺ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സെൻകുമാറിന് കേന്ദ്രത്തിൽ നിന്ന് കുരുക്ക്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള നിയമനം തടഞ്ഞു. കേസുകൾ തീർന്ന ശേഷം പരിഗണിക്കാമെന്ന് കേന്ദ്രം. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ സ്വർണ്ണവേട്ട തുടങ്ങി. എറണാകുളവും പാലക്കാടും ദേശീയ റെക്കോർഡ് മറികടക്കുന്ന പ്രകടനവുമായി അജിത്തും അനുമോളും. മീറ്റ് റെക്കോർഡ് തിരുത്തി. ശ്രീകാന്തും നരേഷ് യാദവും 400 മീറ്റർ ഫൈനൽ ഉച്ചയ്ക്ക് ശേഷം. സോളാർ കേസിൽ ഭിന്നതയ്ക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി നാളെ. വിമർശനങ്ങളെ നേരിടാൻ ഉറച്ച് എ വിഭാഗം. സരിതയുടെ പരാതി DGP ക്രൈംബ്രാഞ്ചിന് കൈമാറി. തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്ന് തീരുമാനം. 4ാം ദിവസവും ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചു ഹൈക്കോടതി. കോളേജിൽ വരുന്നത് രാഷ്ട്രീയം തൊഴിലാക്കാനല്ലെന്ന് ഓർമ്മപ്പെടുത്തൽ. പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്നും കോടതി. നവജാത ശിശുവുമായി പോയ ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ആലുവ സ്വദേശിയുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് RTO. ആംബുലൻസിന് വഴിയൊരുക്കാനാണ് മുന്നിൽ പോയതെന്ന് നിർമ്മൽ. ആലപ്പുഴ നഗരസഭയുടെ നോട്ടീസിന് പുല്ലുവില കൽപ്പിച്ച് ലേക്ക് പാലസ് റിസോർട്ട് അധികൃതർ. 15 ദിവസത്തിനകം രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശത്തിന് 25 ദിവസം കഴിഞ്ഞിട്ടും മറുപടിയില്ല. കണ്ണടച്ച് നഗരസഭ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള മുൻ പോലീസ് മേധാവി സെൻകുമാറിന്റെ നിയമനം കേന്ദ്രം തടഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സെൻകുമാറിനെതിരേക്കുള്ള കേസുകൾ തീർന്ന ശേഷം നിയമനം പരിശോധിക്കാമെന്ന് കേന്ദ്ര ഉത്തരവിന്റെ പകർപ്പിൽ പറയുന്നു. റിപ്പോർട്ടിന് പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. TP സെൻകുമാർ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി വി സോമസുന്ദരം എന്നിവർക്കാണ് ട്രൈബ്യൂണലിൽ നിയമനം നൽകാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതി തീരുമാനിച്ചത്. സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത ശേഷമാണ് സമിതി തീരുമാനമെടുത്തത്. സർക്കാരിന് അനഭിമതനായ സെൻകുമാർ മികച്ച ഉദ്യോഗസ്ഥനാണെന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് സർട്ടിഫിക്കറ്റ് നൽകിയത് സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു. സെൻകുമാറിനെ തടയാനായി വീണ്ടും വിജ്ഞാപനമിറക്കി നിയമന നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടു. പക്ഷേ കേന്ദ്രം വഴങ്ങിയില്ല. സെൻകുമാറിനെതിരെ 2 ക്രിമിനൽ കേസുണ്ടെന്നും വിജിലൻസ് അന്വേഷണം നടക്കുകയാണെന്നും പിന്നീട് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. ഔദ്യോഗിക രഹസ്യവിവരം സെൻകുമാർ വെളിപ്പെടുത്തിയെന്ന ബി സന്ധ്യയുടെ റിപ്പോർട്ടും സെൻകുമാറിനെതിരായ ടോമി ജെ തച്ചങ്കരുടെ പരാതിയും കേന്ദ്രത്തിന് കൈമാറിയിരുന്നു. ഇവ പരിശോധിച്ച ശേഷമാണ് സെൻകുമാറിന്റെ നിയമനം തടയാനും സോമസുന്ദരത്തിന് ഉടൻ നിയമനം നൽകാനും കേന്ദ്രം ഉത്തരവിട്ടത്. സെൻകുമാറും സർക്കാരും തമ്മിലുള്ള നിയമപോരാട്ടം അടുത്തിടെയൊന്നും അവസാനിക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ നിയമന കാര്യത്തിലും പെട്ടെന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകില്ല. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാർ കേസിൽ നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയോടെ കോൺഗ്രസിലെ ഭിന്നത മറനീക്കി പുറത്തുവരും. അഴിമതി, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ദുരുപയോഗം എന്നിവയിലൂന്നി ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനമുയരും. സർക്കാർ നടപടികളിലെ പാളിച്ച് ചൂണ്ടിക്കാട്ടി എതിർചേരിയെ നേരിടാനാണ് എ ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. ബലാത്സംഗാരോപണം രാഷ്ട്രീയകാര്യ സമിതിയിൽ ആരും ഏറ്റുപിടിക്കാനിടയില്ല. പകരം സോളാർ അഴിമതിക്കേസിലൂന്നിയാകും ആരോപണ വിധേയർക്കെതിരായ നീക്കം. കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലാണ് ആധാരം. മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതും ഗുരുതര വിഷയമായി ഉയർത്തും. സരിതയെപ്പോലൊരാൾക്ക് നിരന്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യാനായി എന്നതിൽ ഊന്നിയാകും ഇത്. അതേസമയം മുഖ്യമന്ത്രിയും സർക്കാരും രാഷ്ട്രീയ പ്രേരിതമായി നീങ്ങുന്നുവെന്ന് വാദിച്ചാകും കോൺഗ്രസിലെ എതിർചേരിയെ എ ഗ്രൂപ്പും അനുകൂലികളും നേരിടുക. റിപ്പോർട്ട് പരസ്യപ്പെടുത്താതെ നടപടിയെടുത്തതും വീണ്ടും നിയമോപദേശം തേടുന്നതും മന്ത്രിസഭയിലെ ഭിന്നതയും ചൂണ്ടിക്കാണിച്ചാകും എതിർവാദങ്ങൾ. പാർട്ടിക്കെതിരായ നീക്കമെന്ന് വാദിച്ച് എതിർശബ്ദങ്ങളുടെ ശേഷി കുറയ്ക്കാനാകും ശ്രമം. കരുണാകരനെതിരെ കേസുകൾ വന്നപ്പോൾ ഈ പാർട്ടി വികാരം കണ്ടില്ലല്ലോ എന്ന ചോദ്യമാണ് ഐ നേതാക്കൾ ഉന്നയിക്കുന്നത്. പക്ഷേ ആരോപണ വിധേയരെ ഒറ്റപ്പെടുത്തേണ്ട എന്ന പൊതുവികാരമാണ് ഗ്രൂപ്പിൽ. എന്നാൽ ആരോപണ വിധേയർക്ക് പാർട്ടിയുടെ സമ്പൂർണ്ണ പിന്തുണ എന്ന പ്രതീതി ഉണ്ടാക്കാനും ഐക്കാർ ഇഷ്ടപ്പെടുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നാൽ ഇപ്പോഴുള്ള പ്രതിരോധം ഉണ്ടാകില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാറിൽ വീണ്ടും നിയമോപദേശം തേടിയതിൽ അസ്വാഭാവികതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഊഹാപോഹങ്ങളുടെ പേരിൽ സർക്കാരിനെ വിമർശിക്കാനില്ല. നിയമോപദേശം തേടിയത് ഭരണപരമായ തീരുമാനമാണെന്നും കാനം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററാണ്. അത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട പല നടപടികളുണ്ട്. അത് ഗവൺമെന്റ് സ്വീകരിക്കുന്നുള്ളൂ. അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കിയോ അല്ലെങ്കിൽ ആരുടെയും ജയപരാജയമായിട്ടോ ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. അതൊക്കെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ഒന്നുകൊണ്ട് നിയമോപദേശം ഏത് വിഷയത്തിലാണ് സ്വീകരിച്ചത് എന്ന് കേട്ടിട്ടുണ്ടോ? ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ
നമ്മളിങ്ങനെ ഇത്തരം വാദഗതികൾ കെട്ടിപ്പൊക്കരുത്. ഇത് തികച്ചും ഭരണപരമായ ഒരു നടപടിയാണ്. ആ ഗവൺമെൻറ് അത് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനത്തെക്കുറിച്ച് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. ഇതൊരു ഭരണപരമായ ഒരു തീരുമാനമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഗവൺമെൻറ് അത് ചെയ്യൂ. അതിനെക്കുറിച്ച് വേറൊരു കമൻറ്റ് ഇപ്പം ഞങ്ങൾ പറയുന്നില്ല. സരിത നായർ നൽകിയ പരാതി ഡി ജി പി ക്രൈംബ്രാഞ്ചിന് കൈമാറി. സരിത നേരത്തെ നൽകിയ പരാതിയിലെ ആരോപണങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. രണ്ട് പരാതികളും പരിശോധിച്ച ശേഷമാകും സരിതയുടെ മൊഴി രേഖപ്പെടുത്തും. അബ്ദുള്ളക്കുട്ടിക്കെതിരെ സരിത നൽകിയ പരാതിയിൽ ബലാത്സംഗത്തിന് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ഉദ്യോഗസ്ഥരും മറ്റു രാഷ്ട്രീയ നേതാക്കളും ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തുവന്ന മറ്റൊരു പരാതിയും ഈ കേസിനോടൊപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. പുതിയ പരാതിയിലുള്ള ചില കാര്യങ്ങളും വ്യക്തികളുമെല്ലാം നിലവിലെ പരാതിയിലുള്ളതാണ്. ചിലരെ ഒഴിവാക്കിയിട്ടുമുണ്ട്. രണ്ട് പരാതികളും പരിശോധിക്കാനും തുടർ നടപടികൾ അറിയിക്കാനുമാണ് ഡി ജി പി ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത്. ആരോപണങ്ങൾക്ക് സമാന സ്വഭാവമുള്ളതിനാൽ പുതിയ പരാതിയിൽ കേസെടുക്കുകയാണെങ്കിൽ നിയമപരമായി തിരിച്ചടി ഉണ്ടാകാത്ത വിധം പരിശോധന നടത്താനാണ് തീരുമാനം. മൊഴി രേഖപ്പെടുത്തി മറ്റൊരു കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്താലും പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറാവുന്നതാണ്. തിടുക്കത്തിൽ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. നിലവിലുള്ള പരാതിയിൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടുവെങ്കിലും സരിത മൊഴി നൽകാൻ എത്തിയിട്ടില്ല. പുതിയ പരാതിയിൽ മുൻ അന്വേഷണ സംഘം അട്ടിമറി നടത്തിയെന്ന രീതിയിലുള്ള പരാമർശമുണ്ട്. ഇതെല്ലാം വിശദമായി പരിശോധിക്കേണ്ടി വരുമെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ. സർക്കാരിന് ലഭിച്ചത് ശരിയായ നിയമോപദേശമല്ലെങ്കിൽ അത് മുഖ്യമന്ത്രി തുറന്നു പറയണം. ഒത്തുകളിയുടെ രണ്ടാം ഭാഗമാണിതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ശരിയായ നിയമോപദേശമല്ല സർക്കാരിന് ലഭിച്ചത് എന്ന് പിണറായി വിജയൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും തൽസ്ഥാനം ഒഴിയുകയാണ് വേണ്ടത്. ഒരിക്കൽ സോളാർ വിഷയത്തിൽ ഒത്തുകളിച്ച സി പി ഐ എം ഒത്തുകളിയുടെ രണ്ടാം പാർട്ട് ഫലപ്രദമായി അഭിനയിക്കുകയാണോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ നിയമോപദേശം തേടാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കി നോട്ടീസ് നൽകിയിട്ടും മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ട് അധികൃതർക്ക് കുലുക്കമില്ല. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും 15 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്ന ആലപ്പുഴ നഗരസഭയുടെ നോട്ടീസിന് 25 ദിവസമായിട്ടും മറുപടിയില്ല. ഇതിനെതിരെ ഒരു നടപടിയും നഗരസഭ എടുക്കുന്നുമില്ല. മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന്റെ കെട്ടിടാനുമതിക്കായി സമർപ്പിച്ച മുഴുവൻ രേഖകളും ആലപ്പുഴ നഗരസഭയിൽ നിന്ന് കാണാതായെന്ന് സ്ഥിരീകരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയെ തുടർന്നാണ്. നഗരസഭയിൽ അരിച്ചുപെറുക്കിയെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ സെപ്റ്റംബർ 22 ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗം രേഖകൾക്കായി ലേക്ക് പാലസ് റിസോർട്ടിന് നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം കെട്ടിടത്തിൻ്റെ രേഖകൾ ഹാജരാക്കണമെന്നാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. റിസോർട്ട് നിൽക്കുന്ന ഭൂമിയുടെ ആധാരവും കരന്തീർത്ത രസീതും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ റിസോർട്ട് അധികൃതർ നോട്ടീസ് കൈപ്പറ്റിയിട്ട് ഇക്കഴിഞ്ഞ 10-ാം തീയതി 15 ദിവസം പൂർത്തിയായി. രേഖകളൊന്നും ഹാജരാക്കിയില്ലെന്ന് മാത്രമല്ല ഒരു മറുപടി പോലും നഗരസഭയ്ക്ക് കൊടുത്തതുമില്ല. എന്നാൽ 15 ദിവസത്തിനകം രേഖകൾ സമർപ്പിക്കാത്ത ലേക്ക് പാലസ് റിസോർട്ടിനെതിരെ ഒന്നും ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിയുന്നുമില്ല. നഗരസഭയിൽ നിന്ന് കാണാതായ ഫയലുകളിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന രേഖകളെല്ലാം സ്വാഭാവികമായും ലേക്ക് പാലസ് റിസോർട്ട് അധികൃതരുടെ കയ്യിലും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ രേഖകൾ ഹാജരാക്കാത്തത് എന്ന കാര്യമാണ് ദുരൂഹമായി തുടരുന്നത്. അതിനിടെ ലേക്ക് പാലസ് റിസോർട്ടിൽ നഗരസഭാ എഞ്ചിനീയർ അനധികൃതമെന്ന് കണ്ടെത്തിയ 5 കെട്ടിടങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ തന്നെ പരസ്യമായി പറഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ ഒരു നോട്ടീസ് പോലും ലേക്ക് പാലസ് റിസോർട്ടിന് നൽകിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ലേക്ക് പാലസ് റിസോർട്ട് കമ്പനി അധികൃതർ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാതിരിക്കുന്നത്? നെൽപ്പാടത്ത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചിട്ടാണോ 2011 ശേഷം കെട്ടിടങ്ങൾ പണിതെന്ന ചോദ്യമാണ് ഇവിടെ സംശയമായി ഉയരുന്നത്. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ക്യാമ്പസ് രാഷ്ട്രീയം പഠനാന്തരീക്ഷം തകർക്കുമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി പറഞ്ഞു. കുട്ടികളെ മാതാപിതാക്കൾ കോളേജുകളിലേക്ക് അയക്കുന്നത് രാഷ്ട്രീയം തൊഴിലാക്കാനല്ല. പൊന്നാനി MES കോളേജ് നൽകിയ കോടതി രക്ഷാ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. കോളേജിലെ സമരപന്തൽ പൊളിച്ചു മാറ്റിയെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി പരിഗണിക്കുന്ന 6 മാസം മാറ്റി SFI യൂണിറ്റ് പ്രസിഡന്റ് ജിഷ്ണുവിനോട് മാതാപിതാക്കൾക്കൊപ്പം കേസ് പരിഗണിക്കുന്ന ദിവസം ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.
ഗുജറാത്തിലെ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് പി ചിദംബരം. തീയതി പ്രഖ്യാപിക്കാൻ കമ്മീഷൻ പ്രധാനമന്ത്രിയെ ചുമതലപ്പെടുത്തിയെന്ന് ചിദംബരം ട്വീറ്റ് ചെയ്തു. കോൺഗ്രസിന് പരാജയ ഭീതിയാണെന്ന് ബിജെപി പ്രതികരിച്ചു. സംസ്ഥാന സ്കൂൾ കായികോത്സവം തുടങ്ങിയ ആദ്യ ദിനത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനത്തോടെ പി എൻ അജിത്തും അനുമോൾ തമ്പിയും. 3000 മീറ്ററിലാണ് അനുമോളുടെ നേട്ടമെങ്കിൽ അജിത് 5000 മീറ്ററിൽ മീറ്റ് റെക്കോർഡും മറികടന്നാണ് നേട്ടം സ്വന്തമാക്കിയത്. കായികോത്സവത്തിന് ട്രാക്കുണർന്നത് പറളി സ്കൂളിലെ പി എൻ അജിത്തിന്റെ സ്വർണ നേട്ടത്തോടെ. ദേശീയ റെക്കോർഡിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച അജിത് മീറ്റ് റെക്കോർഡും സ്വന്തമാക്കി. 14:48.40 അജിത് ഓടിയെത്തിയത്. പാലാ സിന്തറ്റിക് ട്രാക്കിലെ ആദ്യ സ്വർണം എന്ന പ്രത്യേകതയുമുണ്ട് അജിത്തിന്റെ നേട്ടത്തിന്. മികച്ച ട്രാക്ക് നല്ല പ്രകടനം നടത്താൻ സഹായകമായെന്ന് അജിത്. സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിലാണ് കോതമംഗലം മാർബേസിലിൽ നിന്നുള്ള അനുമോൾ തമ്പി ദേശീയ റെക്കോർഡ് മറികടന്നത്. 9:50.89 അനുമോൾ ഓടിയെത്തിയത്. കഴിഞ്ഞ മീറ്റിലെ വെള്ളി ഇത്തവണ സ്വർണമായത് ഏറെ സന്തോഷം നൽകുന്നുവെന്ന് അനുമോൾ. കഴിഞ്ഞ ഒരു നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഈ വർഷം എനിക്ക് അത്ര തോന്നിയില്ല, നല്ല അത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ജൂനിയർ ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ തിരുവനന്തപുരം സായിയിൽ നിന്നുള്ള സൽമാൻ ഫറൂഖ് സ്വർണം നേടി. ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ പാലക്കാട് കല്ലടി സ്കൂളിന്റെ ചാന്ദിനി സിക്കാണ് സ്വർണം. ടീം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം വി കെ സോന. ഹൈജമ്പിൽ നേട്ടം ആവർത്തിച്ച് പത്തനംതിട്ടയുടെ ഭരത്രാജ്. തുടർച്ചയായ 2 വർഷവും സബ് ജൂനിയർ വിഭാഗത്തിൽ ഭരത്രാജ് ഒന്നാമതെത്തി. പുല്ലാട് SVHSS ൽ നിന്നുള്ള താരമാണ് ഭരത്രാജ്. 600 മീറ്ററിലും ലോങ് ജമ്പിലും ഭരതിനി മത്സരിക്കുന്നുണ്ട്. തന്റെ സഹോദരന്റെ തന്നെ റെക്കോർഡ് തിരുത്തി ആദ്യ ദിനത്തിലെ താരമായി ശ്രീകാന്ത് KM. ജൂനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിലാണ് ശ്രീകാന്തിന്റെ നേട്ടം. എറണാകുളം മണിയുടെ GVHSS-നായാണ് ശ്രീകാന്ത് മത്സരിച്ചത്. 7.05 മീറ്റർ ദൂരം ചാടിയ ശ്രീകാന്ത് 2015 സഹോദരൻ ശ്രീനാഥ് സ്ഥാപിച്ച റെക്കോർഡാണ് മറികടന്നത്. കഴിഞ്ഞ വർഷം കോതമംഗലം മാർബേസലിനായി ശ്രീകാന്ത് വെള്ളി മെഡൽ നേടിയിരുന്നു. പോയിന്റ് നിരയിലേക്കാണ്. സ്കൂൾ കായികോത്സവത്തിൽ 11 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 33 പോയിന്റോടെ എറണാകുളം ജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 21 പോയിന്റുള്ള പാലക്കാട് രണ്ടാമതും 18 പോയിന്റുമായി കോഴിക്കോട് 3rd സ്ഥാനത്തുമാണ്. സ്കൂളുകളിൽ 13 പോയിന്റുള്ള കോതമംഗലം മാർബേസിൽ സ്കൂളാണ് മുന്നിൽ. 9 പോയിന്റുള്ള പാലക്കാട് പറളി ഹൈസ്കൂൾ 2rd സ്ഥാനത്ത്. വാർത്തകൾ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ ഒന്നാം പ്രതിയാക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ റൂറൽ SP AV ജോർജ്. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കൂടുതൽ പേരുടെ മൊഴിയെടുക്കുമോ എന്ന് വെളിപ്പെടുത്താനാകില്ലെന്നും AV ജോർജ് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്തുനിന്നും ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. വളരെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള അന്വേഷണമാണ് തോന്നുന്നത്. അന്വേഷണത്തിന് ഇരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ചിട്ട് അയാൾ ഇത്രയും പ്രതിയാവും ഇന്ന ആൾ ഇത്രയാവും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. അൽഷിഫ ആശുപത്രി ഉടമ ഡോക്ടർ ഷാജഹാൻ യൂസഫ് സാഹിബിന്റെ മെഡിക്കൽ ബിരുദത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ജനന തീയതിയും SSLC പാസ്സായതും തുടങ്ങി മെഡിക്കൽ കൌൺസിലിലെ രജിസ്ട്രേഷൻ അടക്കം സംശയത്തിന്റെ നിഴലിലാണ് ആരോപണങ്ങൾ. ഷാജഹാൻ യൂസഫ് സാഹിബ് നിഷേധിച്ചു. KPCC അംഗങ്ങളുടെ നിലവിലെ പട്ടികയിൽ മാറ്റം അംഗീകരിക്കാനാകില്ലെന്ന് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കണം. പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കാനാകില്ലെന്ന നിലപാടിലാണ് ഗ്രൂപ്പുകൾ. PR സുനിൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സുനിൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, കേരളത്തിലെ KPCC അംഗങ്ങളുടെ 282 പേർ ഉൾപ്പെട്ട പട്ടിക നേരത്തെ ഹൈക്കമാൻഡ് നിയോഗിച്ച തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറിയിരുന്നു. ഈ പട്ടികയ്ക്ക് തെരഞ്ഞെടുപ്പ് സമിതി അന്തിമരൂപം നൽകി പട്ടിക ഹൈക്കമാൻഡിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും 282 പേരുടെ പട്ടികയിൽ, നിലവിലെ പട്ടികയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും അംഗീകരിക്കാനാകില്ല എന്നാണ് AI ഗ്രൂപ്പുകൾ ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ യുവാക്കളുടെയും വനിതകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനായി കൂടുതൽ പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പില്ല. പക്ഷേ അതിനുവേണ്ടി പട്ടിക വിപുലപ്പെടുത്തണം എന്ന ആവശ്യമാണ് ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കും AK Anani ചർച്ച നടത്തിയായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുക. ശരി സുനിൽ. ഇടതുമുന്നണിയുടെ ജനജാഗ്രത യാത്രകൾക്ക് നാളെ തുടക്കമാകും. കേരളത്തിന്റെ വടക്കു നിന്നും തെക്കു നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനുമാണ് നേതൃത്വം നൽകുക. CPM CPI പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ യാത്രകൾ എത്തുന്നത്.
കുമ്മനം രാജശേഖരൻ നയിച്ച ബി ജെ പിയുടെ ജനരക്ഷയാത്രയ്ക്ക് പിന്നാലെ എത്തുന്ന ജനജാഗ്രതാ യാത്ര ബി ജെ പിയും യു ഡി എഫും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള വേദി കൂടിയാകും. കേരളത്തിന്റെ വടക്കുനിന്നും തെക്കുനിന്നും ഒരേ സമയം ആരംഭിക്കുന്ന യാത്രകൾക്ക് ഇരു പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാരാണ് നേതൃത്വം നൽകുന്നത്. കോടിയേരിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാരംഭിക്കുന്ന ജാഥ സി പി ഐ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും. കാനം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എൽ ഡി എഫ് സർക്കാരിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നുണ്ട്. ബി ജെ പി കേരള സർക്കാർ നടത്തുന്ന പ്രചരണങ്ങൾ തുടർന്നാണ് കണ്ടതുകൊണ്ട്. അതോടൊപ്പം യു ഡി എഫിൻ്റെ ഏറ്റവും ജീർണിച്ച രാഷ്ട്രീയമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഈ ജാഥയിൽ വിഷയമാകും. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ നേരത്തെ മാറ്റിവെച്ച യാത്ര ബി ജെ പി ജനരക്ഷായാത്ര നടത്തുകയും യു ഡി എഫ് പടയൊരുക്കം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് വീണ്ടും നടത്താൻ തീരുമാനിച്ചത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളും യാത്രയുടെ ഭാഗമാണ്. സോളാർ അടക്കമുള്ള ആരോപണങ്ങൾ കത്തി നിൽക്കുന്ന സമയത്തെ യാത്ര രാഷ്ട്രീയ കേരളവും പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. രണ്ടാഴ്ച നീളുന്ന യാത്രകൾ നവംബർ 3 തൃശൂരിലും എറണാകുളത്തുമായി സമാപിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. വി എസ് അച്യുതാനന്ദന് ഇന്ന് 94 പിറന്നാൾ. കേക്ക് മുറിച്ചും പായസം വിളമ്പിയുമായിരുന്നു ആഘോഷം. 1923 ഒക്ടോബർ 20 ജനനം, 94 വയസ്സ് തികഞ്ഞു. കാര്യമായ പിറന്നാൾ ആഘോഷങ്ങൾ ഒന്നുമില്ല. മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കേക്ക് മുറിച്ചു. പക്ഷെ 94 വയസ്സിലും പോരാട്ട വീര്യം കൈവിടാതെ വി എസ്. ഇന്ത്യ രാജ്യത്തെയും കേരളത്തിലെയും മുഖ്യ ശത്രുക്കളെ അവരോട് സന്ധിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വി എസിനെ നേരിൽ കണ്ട് ആശംസ അറിയിക്കാൻ നിരവധി പേർ. പിറന്നാൾ സമ്മാനമായി ഇന്ത്യൻ കറൻസിയിൽ വി എസിന്റെ ജന്മദിനവുമായി കോർത്തിണക്കിയ ഫ്രെയിം, ഒപ്പം കാവലാൾ എന്ന പേരിൽ കവിത. നേരിട്ട് ആശംസകൾ അറിയിക്കാൻ എത്തിയവർക്ക് പാൽപ്പായസം. ഫോണിൽ കൂടി നിരവധി പേർ അദ്ദേഹത്തിന് ആശംസ അറിയിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ദില്ലിയിൽ ദീപാവലിക്ക് പടക്ക വിൽപ്പന നിരോധിച്ച സുപ്രീംകോടതി വിധി ഫലം കണ്ടെന്ന് വിലയിരുത്തൽ. ആഘോഷങ്ങൾക്ക് ശേഷമുള്ള മലിനീകരണ തോത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു. മലിനീകരണ തോത് കണക്കാക്കുന്ന എയർ പൊല്യൂഷൻ ഇൻഡെക്സ് പ്രകാരം 0 മുതൽ 50 വരെയുള്ള വായുമലിനീകരണമാണ് മനുഷ്യവാസം പ്രശ്നങ്ങളില്ലാതെ സാധ്യമാകുന്ന തോത്. എന്നാൽ ദില്ലിയിലെ ശരാശരി തോത് 200 അപ്പുറമാണെന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദീപാവലിക്കാലത്ത് ശരാശരി 419 കടന്നതോടെ നിരവധി പേരാണ് ശ്വാസകോശ രോഗങ്ങൾ മൂലം വലഞ്ഞത്. ഇത്തവണ പടക്ക വിൽപ്പന സുപ്രീംകോടതി വിലക്കിയതോടെ 319 മലിനീകരണ തോത് കൂടിയില്ലെന്നാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന കണക്കുകൾ. അങ്ങനെയെങ്കിൽ സുപ്രീംകോടതി വിധി ഫലം ചെയ്തെന്ന് ചുരുക്കം. പൊല്യൂഷൻ ഇസ്ലി കം ഹൈ സർ ക്യോക്കി അബ് കെ ബാദ് ദിവാലി പേ ജോ പടാക്കോ കെ ബാൻ കർ ദിയാ ഹൈ ഉസ്കി വജഹ സേ പൊല്യൂഷൻ ബഹുത് കം ഹോഗാ ഔർ ഉസ്സേ പബ്ലിക് കോ ബഹുത് രാഹത് ഹൈ. സുപ്രീംകോടതി ലക്ഷ്യമിട്ടതനുസരിച്ച് മലിനീകരണ തോത് ഇതിലും കുറയേണ്ടതാണ്. പ്രാദേശികമായി ചെറുകടകളിലൂടെയും വീടുകളിലൂടെയും പടക്ക വിൽപ്പന നടത്തിയതാണ് ഇതിനു കാരണം. രഹസ്യ വിൽപ്പനയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിന് ഇന്നലെ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാലും 319 എന്ന തോത് ഇപ്പോഴും അപകടകരമായ അവസ്ഥയാണ്. ദീപാവലിക്ക് തന്നെ പടക്കങ്ങൾ നിരോധിച്ചുകൊണ്ട് മലിനീകരണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സുപ്രീംകോടതിക്ക് സാധിച്ചു. ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് മലിനീകരണത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടങ്ങൾക്കും സാധിക്കട്ടെ. ദില്ലിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അത്യാസന്ന നിലയിലായ കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് വഴിതടസ്സമുണ്ടാക്കിയ കാർ ഡ്രൈവർക്കെതിരെ രക്ഷിതാക്കൾ. ആശുപത്രിയിലെത്താൻ 5 കൂടി വൈകിയിരുന്നെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്ന് രക്ഷിതാക്കൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആംബുലൻസ് തടഞ്ഞ് കാർ ഓടിച്ചതിന് ആലുവ സ്വദേശി നിർമ്മൽ ജോസിനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ശ്വാസ തടസ്സത്തെ തുടർന്ന് അത്യാസന്ന നിലയിലായ തന്റെ കൈക്കുഞ്ഞുമായാണ് പെരുമ്പാവൂർ സ്വദേശി ഷാബു ആശുപത്രിയിലേക്ക് തിരിച്ചത്. പെരുമ്പാവൂരിൽ നിന്ന് കളമശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലാണ് KL 17L 202 എന്ന നമ്പറിലുള്ള ഫോർഡ് എക്കോസ്പോർട് കാർ വഴിതടസ്സമുണ്ടാക്കി മുന്നിലോടിച്ചത്. ആംബുലൻസ് ഡ്രൈവർ നിരവധി വട്ടം ഹോണടിച്ചിട്ടും ഇയാൾ വഴിമാറിക്കൊടുക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് 20 താമസിച്ചാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായത്. ഇതിനിടയിൽ അസുഖം മൂർച്ഛിച്ച കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. സംഭവം ആംബുലൻസ് ഡ്രൈവറാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് എടത്തല പോലീസ് ആലുവ സ്വദേശി നിർമ്മൽ ജോസിനെ ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ആംബുലൻസിന് താൻ അകമ്പടി പോയതായിരുന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ തങ്ങൾക്ക് ഇയാളെ മുൻപരിചയമില്ലെന്നും ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ മുഴുവൻ ഇയാൾ ഉണ്ടായിരുന്നില്ലെന്നുമാണ് രക്ഷിതാക്കൾ പറയുന്നത്. എസ്കോർട്ടർ അറിയില്ല, എസ്കോർട്ട് തന്നെ ആളാണെങ്കിൽ കൊച്ചി ബാങ്കിന്റെ അവിടെ എത്തുമ്പോ ഞങ്ങളുടെ ഫ്രണ്ടിലല്ലേ പോണ്ടത്. അതിനയാൾ ആലോചിക്കുന്നതിനെ എന്തായാലും നാളെ ഒരു 45 അല്ലെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് ഇതിനെതിരെ. ജീവൻ അപകടത്തിലാക്കും വിധം കാർ ഓടിച്ചെന്ന വകുപ്പ് ചുമത്തിയാണ് എടത്തല പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത കാർ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിർമ്മൽ ജോസിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചതായി ആലുവ RTO അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.